इन सब में दरख्त से लगा रहता है आ माला काटिंदे കൊടുങ്കാറ്റിന്റെ മഴയുടെ വേളയിലെല്ലാം ആ മരവുമായി ചേർന്ന് ഒട്ടി നിൽക്കും അല്ലാഹ് തആല ഉസ്കാ സൈസ് ബഡാത്തെ അപ്പോഴാണ് അതിന്റെ വലിപ്പം കൂടുന്നത് ആയിസ്താ ആയിസ്താ സൈസ് ബഡത്തെ സൈസ് അത് ചെറുതായി ചെറുതായി വലുതായിക്കൊണ്ടിരിക്കും ഉസ്കാ റംഗ് ബദൽത്തെ അതിന്റെ നിറം വരും നിറം മാറും वो हरा था लेकिन अब लाल पीला हो गया ऐसा कितना अच्छा रंग लगता है उसका നേരത്തെ അത് പച്ച നിറമായിരുന്നെങ്കിൽ അത് മഞ്ഞ നിറം മാങ്ങയുടെ നിറമായി കൊണ്ടേയിരിക്കും കുറൻ കോൺ ബദൽതാ ഈ നിറം മാറ്റുന്നത് ആരാണ് കോൺ ബദൽതാ ആര് മാറ്റുന്നു അല്ലാഹ് ബദൽതാ അല്ലാഹുവാണ് മാറ്റുന്നത് പത്തോ കറങ് നീ ബദൽതാ അതിന്റെ കൂടെ ഇലകളുടെ നിറം മാറാറില്ല ദരഖ് കരങ് നീ ബദൽതാ ആ മരത്തിന്റെ നിറം മാറാറില്ല ഉസ് ഫൽ കരങ് ബദൽതാ വെറും ആ അതിന്റെ മാങ്ങയുടെ നിറം മാത്രമാണ് ഖുശ്ബു ആത്തി അതിൽ നിന്ന് സുഗന്ധം ഉണ്ടാവുന്നു ദരഖ് മേ ഖുശ്ബു നീ ഡാലിമേ നീ പത്തോ മേ നീ മരത്തിലോ അതിന്റെ ശിഖരത്തിലോ അതിന്റെ ഇലയിലോ മണം മാറുന്നില്ല ഫൽ മേ ഖുശ്ബു ആത്തി ആ പഴങ്ങളിൽ മാത്രമാണ് നിറം മാറുന്നത് ഓർ ഫിർ അല്ലാഹ് ഉസ്മേ रस भरते हैं अल्लाहु अदिंदे नीर നല്ല മധുരമുള്ള നീര് ഉണ്ടാക്കും हमारे हजरत जी फरमाते थे कि اخلاق खुशबू की तरह है നമ്മുടെ ഹജർ ജി നമസ്സലമത്തലേ പറയുമായിരുന്നു സൽസ്വഭാവം അത് അതിന്റെ മണത്തെ പോലെയാണ് और اخلاص उसके अंदर का रस है اخلاص അതിന്റെ ചാറ് പോലെയാണ് മധുരമുള്ള ചാറ് പോലെ जो आम के अंदर रस होता है वो اخلاص है ഈ മാങ്ങയുടെ ഉള്ളിലുള്ള ചാറ് അതാണ് ഇഖ്ലാസ് അതിന്റെ രുചിയുള്ള ചാറ് ഉസ്കി ഖുൽബു അഖ്ലാഖ് ഹൈ അതിന്റെ മണം അത് അഖ്ലാഖാണ് സൽസ്വഭാവമാണ് ഓർ ഈമാൻ ഉസ്കി ജഡ് ഹൈ ഈമാൻ അതിന്റെ വേരുകളാണ് ഓർ ഇബാദത്ത് ഉസ്കാ തനാ ഹൈ ഇബാദത്തുകൾ അതിന്റെ തടിയാണ് और अखलाक उसका रंग है खुशबू है अखलाक अदिंदे नरमान अदिंदे मनमान और इखलास उसका रस है इखलास अदिंदे चारान अदिंदे जूसान ये सब कुछ आम में आता है लेकिन कब कब आता है लगा रहे हैं ഇതെല്ലാം എപ്പോഴാണ് ഈ മാങ്ങയിൽ ഉണ്ടാകുന്നത് അത് മാവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അള്ളാഹു അവന്റെ കുദ്രത്ത് കൊണ്ട് അതിന്റെ നിറം മാറ്റുന്നു അവന്റെ കുദ്രത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനതാല ഗന്ധം ഉണ്ടാക്കുന്നു അവന്റെ കുദ്രത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനതാല അതിന്റെ രുചി മാറ്റുന്നു ദരഖ് മേ റസ് നഹീ ഹൈ മരത്തിലെ രുചിയില്ല കൈ ഭീ ദരഖ് മേ നാ പത്തോ മേ നാ ഫൂൽ മേ കിസി മേ ഭീ റസ് നഹീ ഹൈ വോ റസ് ആം മേ कहां से कौन भरता है उसमें അതിന്റെ രുചി നിങ്ങൾ എവിടെ തിരഞ്ഞാലും കിട്ടൂല അതിന്റെ മരത്തിലില്ല ശിഖരത്തിലില്ല അതിന്റെ ഇലകളിലില്ല जैसे सिरिंज में इंजेक्शन देते हैं സിറിഞ്ചിൽ ഇഞ്ചക്ഷൻ അടിച്ച് കേറ്റുന്നത് പോലെ നമുക്ക് തോന്നും तो अल्लाह उसमें आप रस भरता है അള്ളാഹു സുബ്ഹാന തആല മാങ്ങയിൽ അതിന്റെ ചാറുണ്ടാക്കുന്നതാണ് രസമുണ്ടാക്കും പക്ഷെ അതിന്റെ നിയമം എന്താണ് ചേർന്ന് നിൽക്കണം ലഗേ രഹന तो दुनिया हालात का घर है दुनिया में അവസ്ഥകളുടെ വീടാണ് പല 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 ജാതി അവസ്ഥകൾ വരും यहां हालात आते हैं ഇവിടെ പല രീതിയിലും അവസ്ഥകൾ മാറി മറിയും कोई एक हाल हमेशा बाकी नहीं रहता ഒരു അവസ്ഥ എന്നും നിലനിൽക്കില്ല यहां कभी दिन है कभी रात है ഇവിടെ ചിലപ്പോൾ പകലാണ് ചിലപ്പോൾ രാത്രിയാണ് कभी गर्मी है कभी सर्दी है ചിലപ്പോൾ ഉഷ്ണമാണ് ചിലപ്പോൾ തണുപ്പാണ് कभी खुशी है कभी गम है ചിലപ്പോൾ സന്തോഷമാണ് ചിലപ്പോൾ ദുഃഖമാണ് कभी हालात अच्छे हैं कभी हालात बिगड़ गए चलो अवस्था നല്ലതായിരിക്കും ചിലപ്പോൾ അവസ്ഥ മോശമായി പോകാറുണ്ട് इन सब हालात में आदमी लगा रहे എല്ലാ അവസ്ഥയിലും മനുഷ്യൻ ചെയ്യേണ്ടത് എന്താണ് ചേർന്ന് ഒട്ടി നിൽക്കണം उसका नाम है इस्तिकामत അതിന്റെ പേരാണ് ഇസ്തിഖാമത്ത് ഉറച്ചു നിൽക്കൽ हर हाल में लगे रहना എല്ലാ അവസ്ഥയിലും ഉറച്ചു നിൽക്കൽ लगे रहेंगे अल्लाह हालात ठीक कर देगा ഉറച്ചു നിന്നാൽ അല്ലാഹു സുബ്ഹാനതാല അവസ്ഥകൾ മാറ്റി തരും ഖബറാനാ
പേടിക്കാൻ പാടില്ല. മോമിൻ കഭി ഹാലാത് സേ ഘബരാതാ നഹീ ഹൈ. ഒരു മോമിൻ ഒരിക്കലും അവസ്ഥയിൽ പരിഭ്രമിക്കാറില്ല. ഉസേ അല്ലാഹ് കി ഖുദ്രത് പർ ബഹുത് ഭരോസാ ഹൈ. അവന് അല്ലാഹുവിന്റെ ഖുദ്രത്തിൽ വലിയ വിശ്വാസമാണ്. കി ഹാലാത് മേരാ അല്ലാഹ് ലായാ ഹൈ. ഈ അവസ്ഥകൾ ഉണ്ടാക്കി തന്നത് എന്റെ റബ്ബ് തന്നെയാണ്. ഓർ അല്ലാഹ് ഈ ഹാലാത് കോ ഠീക് കരേഗാ. ഈ അവസ്ഥയെ മാറ്റാനും എന്റെ റബ്ബിനെ കൈവിള്ളൂ. കിത്നി ബഡി തസല്ലി ദേതാ ഹൈ അല്ലാഹ്. അത് അല്ലാഹുവിന്റെ ഭാഗത്തുള്ള വലിയ ആശ്വസിപ്പിക്കലാണ്. ഫഇന്ന മഅൽ ഉസ്രി കിത്തി ബി തസല്ലി ദേതാ ഹൈ അല്ലാഹ്. ഘബരാഓ മത്. അഗർ ഹാലാത് തംഗ് ഹൈ തുമ്ഹാരേ മത് ഘബരാഓ. തംഗി കേ ബാദ് സഹൂലത് ആനേ വാലി ഹൈ. ദോ ബാർ ബോൽതേ ഹൈ തംഗി കേ ബാദ് സഹൂലത് ബേശക് ആനേ വാലി ഹൈ. സോമാരെ, ഇത് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് തന്നെ അള്ളാഹു തന്നെ നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. രണ്ടു പ്രാവശ്യം പറയുന്നുണ്ട്, തീർച്ചയായിട്ടും പ്രയാസം ഉണ്ടാവും. പ്രയാസത്തിന് ശേഷം എന്തായാലും എളുപ്പമുണ്ട്. ഒരു പ്രാവശ്യമല്ല, രണ്ടു പ്രാവശ്യം എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവസ്ഥയിൽ പേടിച്ചിട്ട് ഒരിക്കലും പരിശ്രമം നിർത്തി വെക്കേണ്ടതില്ല. കഭി ഹാലാത് സാതി ഹോതേ ഹൈ. ചിലപ്പോ അവസ്ഥകള് പേഴ്സണൽ ആയിട്ട് സ്വന്തത്തിൽ വരും. നഫാ നുഖ്സാൻ, നമ്മളുടെ സ്വന്തം നഷ്ടങ്ങൾ വരാറുണ്ട്. സെഹത് ബിമാരി, ചിലപ്പോ നമ്മൾക്ക് ആരോഗ്യം ഉണ്ടാവും, ചിലപ്പോ നമുക്ക് രോഗം ഉണ്ടാവും. ഖുഷി ഗം, ചിലപ്പോ നമുക്ക് സന്തോഷം ഉണ്ടാവും, ദുഃഖം വരും. കഭി ഹാലാത് ദൂസറോ കി തർഫ് സേ ഹോതേ ഹൈ, ചിലപ്പോ മറ്റുള്ളവരിൽ നിന്നും നമ്മൾക്ക് അവസ്ഥകൾ നേരിടേണ്ടി വരും. കി ലോഗ് മുഖാലിഫ് ഹോ ഗയേ, ചിലപ്പോ ജനങ്ങൾ നമുക്ക് എതിരായി തീരും. സാത് ദിനാ ലോഗോ നേ ഛോഡ് ദിയാ, നമ്മുടെ കൂടെ നിന്നവരെ ചിലപ്പോ നമ്മൾ ഒഴിവാക്കി കളയും. യേ സാരേ ഹാലാത് നബിയോ പർ ഭി ആയേ, ഈ എല്ലാ അവസ്ഥകളും നബിമാരിലും സംഭവിച്ചിട്ടുണ്ട്. വന്നു ചേർന്നു, നമ്മളെ ക്യാ ഹിസാബ് ഹൈ, നമ്മളുടേത് മാത്രമാണോ? നബിയോ പർ ഹാലാത് ആയേ, നബിമാരിൽ പോലും വന്നിട്ടുണ്ട് അവസ്ഥകൾ. അല്ലാഹ് തആല ഫർമാതേ ഹൈ വഇദ്ബ്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹു. വഇദ്ബ്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാതിൻ, ഹംനെ ഇബ്രാഹിം കോ ആസ്മായാ. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നു, നമ്മൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പരീക്ഷിച്ചു. ഓർ വോ സബ് ഇംതിഹാനാത് മേ പൂരെ പൂരെ കാമയാബ് ഹുവേ. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എല്ലാ പരീക്ഷണത്തിലും പരിപൂർണമായ രീതിയിൽ വിജയിച്ചവനായി തീർന്നു. മോമിൻ കവി ഹാലാത് സേ നഹീ ഘബരാതാ. അതുകൊണ്ട് മോമിൻ, സത്യവിശ്വാസി, ഒരിക്കലും തന്റെ അവസ്ഥയിൽ പരിഭ്രമിക്കാറില്ല. മേരാ അല്ലാഹ് ഹാലാത് ലായാ ഹൈ, ഈ അവസ്ഥ കൊണ്ടുവന്നത് എന്റെ റബ്ബാണ്. വഹി മേരെ ഹാലാത് കോ ഠീക് കരേഗാ, അവൻ തന്നെ എന്റെ അവസ്ഥയെ മാറ്റിത്തരും, നന്നാക്കി തരും. ഓ മേരാ കാം ലഗേ രഹനാ ഹൈ, എന്റെ ജോലി ഉറച്ചു നിൽക്കലാണ്, ചേർന്ന് നിൽക്കലാണ്. തൂഫാനോ സേ നഹീ ഘബരാനാ, ഒരു കാറ്റിനെയും ഒരു പ്രളയത്തെയും നമ്മൾ പേടിക്കുന്നില്ല. ഒരു കാറ്റിനെയും നമ്മൾ പേടിക്കുന്നില്ല. ഒരു മാങ്ങയെ പോലെ മാവിനോട് ഒട്ടി നിൽക്കണം, ചേർന്ന് നിൽക്കണം. അതുകൊണ്ട് സോമരെ, നിയത്ത് വെക്കുകയും നമ്മൾ വലിയ ശ്രദ്ധയോടുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി ഈ പരിശ്രമം ചെയ്തുകൊണ്ടേ നിൽക്കും, ഉറച്ചു നിൽക്കും. ഇൻഷാല്ലാ, ഇന്ന് നിങ്ങളോട് പറയപ്പെട്ടു ദിവസേന ചെയ്യേണ്ട മൂന്ന് ജോലി. താലീം, മഷ്വറ, മുലാഖാത്തേ ഘർ ഘർ കി. താലീം, മഷ്വറ, വീട് വീടാന്തരമുള്ള മുലാഖാത്തുകൾ. ഹഫ്തേകേ ദോ ഗസ്ത്, ആഴ്ചയിലുള്ള രണ്ട് ഗസ്ത്. മഹീനേകേ തീൻ ദിൻ, മാസത്തിലുള്ള ഒരു മൂന്ന് ദിവസ ജമാഅത്ത്. ഹിമ്മത്തേ അല്ലാ സാൽമേ തീൻ ചില്ലേ, ഹിമ്മത്ത് ഉണ്ടെങ്കിൽ വർഷത്തിൽ മൂന്ന് ചില്ല, നാല് മാസം. ഇത്നാ നാഹോ കം സേ കം ചില്ല, അഥവാ പറ്റുന്നില്ലെങ്കിൽ വർഷത്തിൽ 40 ദിവസം. കർത്തേ രഹേംഗേ, നമ്മൾ ചെയ്തോണ്ടേ ഇരിക്കാൻ ചെയ്യൂല ഇൻഷാല്ലാ. നമ്മൾ ഒരിക്കലും അവസ്ഥയെ പേടിക്കേണ്ടതില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു കഥ പറഞ്ഞുതരാം. ഒരു വലിയ മഹാൻ കഴിഞ്ഞുപോയി, ജീവിച്ചു മരിച്ചുപോയി, സാദി ഷിറാസി. ബഹുത് പുരാന ബുസുർഗോ മേ, വളരെ പഴയ മഹാനാണ്. വോ ദീൻ കാ ഇൽമ് ഹാസിൽ കർനേ കേ ലിയേ ബഗ്ദാദ് ജാ രഹേ തേ, അദ്ദേഹം ദീനിന്റെ ഇൽമ് നേടാൻ വേണ്ടി ബഗ്ദാദിലേക്ക് പോവുകയായിരുന്നു. യേ രഹനേ വാലേ തേ ഇറാൻ കേ ഷിറാസ് കേ, അദ്ദേഹം ഷിറാസ് എന്ന പട്ടണത്തിൽ ഇറാനിൽ ജീവിച്ചിരുന്ന മഹാനാണ്. ഓർ ഇൽമ് ഹാസിൽ കർനേ ബഗ്ദാദ് ജാ രഹേ തേ വോ ഇറാഖ് മേ ഹൈ, ഇൽമ് നേടാൻ വേണ്ടി അദ്ദേഹം ബഗ്ദാദിലേക്ക്, ഇറാഖിലുള്ള ബഗ്ദാദിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുകയായിരുന്നു. ഉസ് സമാനേ മേ ബഗ്ദാദ് മർക്കസ് താ, ആ സമയത്ത് ബഗ്ദാദ് മർക്കസ് ആയിരുന്നു ദീനിന്റെ. തമാം മഷായഖ് ഉലമാ വലിയ വലിയ മഷായിഖന്മാര്, മഹത്തുക്കളായ ഉലമാക്കൾ, അവരെല്ലാരും ബഗ്ദാദിലായിരുന്നു ആ കാലത്ത് ഉണ്ടായിരുന്നത്. ഖിലാഫത്തെ ബനു അബ്ബാസിയ
ان تمام خلیفوں کا مرکز جو ہے وہ بغداد تھا بنو عباسیہ خلافت کے مرکز بغداد ആയിരുന്നു تو شیخ سادی علم حاصل کرنے جا رہے ہیں അതുകൊണ്ട് شیخ سادی علم نیڑا വേണ്ടി കരസ്ഥമാക്കാൻ വേണ്ടി ബഗ്ദാദിലേക്ക് പോവുകയായിരുന്നു غریب آدمی അദ്ദേഹം പാവപ്പെട്ടവനായിരുന്നു സവാരി نہیں ان کے پاس അദ്ദേഹത്തിന്റെ അടുക്കല സവാരി ഉണ്ടായിരുന്നില്ല ഊട്ടിനി ഘോളാനി അദ്ദേഹത്തിന് കുതിര ഉണ്ടായിരുന്നില്ല ഒട്ടകം ഉണ്ടായിരുന്നില്ല തോ പൈതൽ ചലേ അതുകൊണ്ട് അദ്ദേഹം നടന്നുപോയി പൈതൽ ജമാത്ത് അദ്ദേഹം പൈതൽ ജമാത്ത് ആയിട്ട് പോയി ചലത്തെ ചലത്തെ ജമീൻ സഖ്ത് തി പത്തർ കി കേരള കി തരെ തോ ചലത്തെ ചലത്തെ ലംബ റാസ്ത ഈറാൻ സേ ഇറാഖ് തോ ചലത്തെ ചലത്തെ ഉൻകെ ജൂത്തെ ടൂട് ഗയേ അദ്ദേഹം യാത്ര ചെയ്തു നടന്ന് നടന്ന് പോവാണ് ഉറച്ച ഭൂമിയായിരുന്നു നിങ്ങളെ കേരളത്തിലെ പോലെ തന്നെ അങ്ങനെ നടക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ചെരുപ്പ് പൊട്ടിപ്പോയി ടൂട്ട് ജാതായ തോ ഉസ്കോ ലേക്ക് ചെല്ലാൻ ഓർ മുഷ്കിൽ ഹോതായ ചെരുപ്പ് പൊട്ടി കഴിഞ്ഞാൽ അതുമായി നടക്കല് വലിയ പ്രയാസമാണ് തോ ഉൻകോ ചെല്ലാൻ മുഷ്കിൽ ഹോഗൈ അദ്ദേഹത്തിന് നടത്തം പ്രയാസമായി ഉന്നോനെ ജൂത്തെ നിക്കാൽ കെ ഫേക് ദിയ അദ്ദേഹം ചെരുപ്പെടുത്ത് വലിച്ചെറിഞ്ഞു അത്രയും വലിയ കാട് നിറഞ്ഞ പ്രദേശം അദ്ദേഹം ആ ചെരുപ്പ് എടുത്ത് വലിച്ചെറിഞ്ഞു നങ്കെ പോ കാലില് നഗ്നപാദനായി നടക്കാൻ തുടങ്ങി ഏത് മണ്ണ് ഉറച്ച മണ്ണ് അത് ചെരുപ്പ് പോലും പൊട്ടിപ്പോയി മണ്ണ് അതില് ചെരുപ്പില്ലാണ്ട് നടക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി थोड़ी देर के बाद पांव जख्मी हो गए കുറച്ച് കഴിഞ്ഞപ്പോൾ കാല് പൊട്ടാൻ തുടങ്ങി അബിലെ ആകെ അതിലെല്ലാം വിള്ളലുകൾ വരാൻ തുടങ്ങി ചലനം മുഷ്കിൽ ഹോ ഗയാ നടക്കുന്നത് പ്രയാസമായി തുടങ്ങി ഓ रास्ते से हटकर एक किनारे बैठ गए അദ്ദേഹം വൈന്ന് ഒരു അല്പം മാറി നിന്ന് ഒരു ചെറിയ സൈഡിൽ പോയി ഇരുന്നു അദ്ദേഹം കെ ചലാ നീ ജാ രഹാ താ നടക്കാൻ സാധിക്കുന്നില്ല और उनको बहुत रोना आया അദ്ദേഹത്തിന് വലിയ സങ്കടം കൊണ്ട് കരച്ചിൽ വന്നുപോയി बहुत रोए കുറെ കരഞ്ഞു ഇരുന്നിട്ട് आदमी पर कभी ऐसे हालात आते हैं कि उसका दिल बहुत टूटता है മനുഷ്യന്റെ മേൽ ചിലപ്പോൾ ചില അവസ്ഥകൾ വരാറുണ്ട് അവന്റെ ഹൃദയം പൊട്ടിപ്പോകാറുണ്ട് एक बड़ा वक्त होता है अल्लाह से करीब होने का അത് അല്ലാഹുമായി ചേരാനുള്ള ഏറ്റവും നല്ല സന്ദർഭമാണ് അങ്ങനത്തെ വേളകൾ उस वक्त اللہ فرماتے ہیں کہ میں ٹوٹے ہوئے دلوں کے پاس ہوں اللہ പറയുന്നു ഞാൻ പൊട്ടിപ്പോയ ഹൃദയങ്ങളുടെ വളരെ സമീപസ്ഥനാണ് تو جب آدمی پر ایسے حالات آتے ہیں اس کا دل ٹوٹتا ہے تو وہ وقت ہوتا ہے اللہ سے قریب ہونے کا ഒരു മനുഷ്യന്റെ ഹൃദയം ബേജാറായി നടുങ്ങി അപ്പോൾ അല്ലാഹു സുബ്ഹാന തആലയുമായി ചേരാനുള്ള ഏറ്റവും അടുപ്പമായ സമയമാണത് ലേക്കിൻ ഹം ഉസ് മൗക കോ ഗവാ ദേതേ ഹൈ സായാ കർ ദേതേ ഹൈ നമ്മൾ പലപ്പോഴും അങ്ങനെ കിട്ടുന്ന സന്ദർഭങ്ങൾ നമ്മൾ കളയാറാണ് ജബ് ഐസാ ഹാൽ ആയേ തോ ഉസ് വഖ്ത് ഖൂബ് അല്ലാഹ സേ മാംഗ്നാ ചാഹിയേ അങ്ങനത്തെ വേളകൾ നമ്മൾക്കും വരും കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ സമയത്ത് അല്ലാഹുവിനോട് ആ സമയം ശരിക്കും ഉപയോഗിക്കണം അല്ലാഹുവിനോട് ചോദിക്കണം അല്ലാഹ സേ ഖൂബ് ദിൽ ലഗാനാ ചാഹിയേ അല്ലാഹുമായി നമ്മൾ ഹൃദയത്തെ അടുപ്പിക്കേണ്ട സമയമാണത് ആ ഉസ്കി റഹ്മത് കോ തലബ് കർനാ ചാഹിയേ അവന്റെ കരുണ തേടേണ്ട സമയമാണത് തോ ഷേഖ് സാദി ഖൂബ് റോയേ ആ സമയത്ത് ഷേഖ് സാദി വളരെ കൂടുതൽ കരഞ്ഞു ക്യൂ റോയേ യാ അല്ലാഹ് میرے پاس سواری ہوتی تو میں اب تک بغداد پہنچ گیا ہوتا اور بغداد پہنچ کے کیا کرتے ہیں گاؤں پھرتے ہیں کہ کاروبار دھندا کرتے ہیں کیا کرتے ہیں دین کا علم حاصل کرتے ہیں قرآن سیکھتے حدیث سیکھتے اللہ کے راستے میں چلے تھے تو میں اگر میرے پاس سواری ہوتی تو میں اب تک بغداد پہنچ گیا ہوتا میں دین کا علم حاصل کرنا شروع کر دیا ہوتا لیکن یا اللہ میرے پاس سواری نہیں میرے پاس جوتے نہیں اے اللہ میرے پاؤں بھی زخمی ہو گئے میرے لیے چلنا بھی مشکل ہو گیا تو خوب روئے تدین کرنے کو പറഞ്ഞു അല്ലാഹുവേ എൻ്റെ കയ്യിൽ ഒരു സവാരി ഇല്ലല്ലോ സവാരി ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് ഞാൻ ബഗ്ദാദിൽ എത്തുമായിരുന്നല്ലോ ബഗ്ദാദിൽ ഞാൻ മറ്റു കാര്യങ്ങൾക്കല്ലല്ലോ പോകുന്നത് അവിടെ കറങ്ങാനോ കച്ചവടം ചെയ്യാനല്ലോ പോകുന്നത് നിന്റെ ഇൽമ പഠിക്കാനാണല്ലോ പോകുന്നത് നിന്റെ തൃപ്തിയുടെ വയൽ പോകുന്നതല്ലേ എനിക്കൊരു സവാരി പോലും ഇല്ലല്ലോ എന്റെ ചെരുപ്പ് പൊട്ടിപ്പോയല്ലോ എന്റെ കാലും വിള്ളൽ വന്ന് തുടങ്ങിയല്ലോ കാലും എനിക്ക് നടക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി അല്ലാഹ് അപ്നെ വലിയോ കി ദോസ്തോ കി ഇബ്രത് കാ സാമാൻ പൈദാ കർത്താ ഹൈ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്നേഹിതന്മാർക്ക് അതായത് അവന്റെ ഔലിയാക്കൾക്ക് വലിയകൾക്ക്
എപ്പോഴും പാഠങ്ങൾക്ക് വേണ്ടി പാഠങ്ങൾ തയ്യാറാക്കി വെക്കാറുണ്ട് ഗുണപാഠത്തിന് വേണ്ടി. ജിസ്സെ വോ ഹട്ടെ ബൈഠെ ഹെ ഏക ആദ്മി ജാ രഹാ ഹൈ ഉസി റാസ്തേ പർ ഉസ്കെ പാവോ ഹി നഹീ ഹൈ. അപ്പൊ ഷെയ്ഖ് സാദി മാറി നിന്ന് ഒരു വയല് ഇരിക്കുന്ന സമയത്താണ് ഞാൻ ദുആ ചെയ്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഷെയ്ഖ് സാദി വയലൊക്കെ നോക്കിയപ്പോ കണ്ടു ഒരു മനുഷ്യൻ ആ വയലൂടെ സഞ്ചരിക്കുകയാണ്, ഏഴുകയാണ്. അയാൾക്ക് കാലുകൾ തന്നെ ഇല്ല, അദ്ദേഹത്തിന്റെ രണ്ട് കാലും ഇല്ല. രണ്ട് കാലില്ലാത്ത ആൾ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? ദോ ഹാത്ത് ദോ പാവ് സേ ചൽത്ത ഹൈ. അദ്ദേഹം രണ്ട് കൈയും രണ്ട് കാലും ഉപയോഗിച്ച് ഇഴഞ്ഞ് ഇഴഞ്ഞ് പോവുകയാണ്. തോ വൈസേ ചൽ റഹാ താ. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ ഷെയ്ഖ് സാദി കോ ഇബ്രത് ഹുയി. അപ്പൊ ഷെയ്ഖ് സാദിക്ക് വലിയ ഗുണപാഠം കിട്ടി. അല്ലാ തു മുജെ മാഫ് കർ ദേ. അപ്പൊ ഷെയ്ഖ് സാദി പറഞ്ഞു, അല്ലാഹു എന്നെ എനിക്ക് മാഫാക്കണം. മൈ തോ റോ റഹാ ഹൂ, മേരെ പാസ് സവാരി നഹീ, ജൂത്തേ നഹീ, ഇസ് തേരെ ബന്ദേ കേ പാസ് തോ ഞാന് നിന്റെ അടുത്ത് പരാതി പറഞ്ഞു പോയി, എന്റെ അടുക്കൽ സവാരി ഇല്ല, എന്റെ അടുക്കൽ ചെരുപ്പില്ല. ഈ പാവപ്പെട്ടവന്റെ കയ്യിൽ അവന് കാലേ ഇല്ലല്ലോ. ആദ്മി ദുനിയാക്ക് എത്തബാർസേ അപ്നെ സെ നീച്ചെ വാലോക്കോ ദേഖേഗാ തോ ശുക്ർ ഹോഗാ, അപ്നെ സെ ഊപ്പർ വാലോക്കോ ദേഖേഗാ നാ ശുക്രി ഹോഗി. മനുഷ്യൻ ദുനിയാവിന്റെ വിഷയത്തിൽ തന്നെക്കാളും താഴ്ന്നവനിലേക്ക് നോക്കിയാൽ അവന് ശുക്ർ വരും, അവനേക്കാളും മുകളിലുള്ളവനിലേക്ക് നോക്കിയാൽ അവന് നന്ദി കേടുണ്ടായിത്തീരും. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ദൃഢനിശ്ചയം ഉണ്ടായി, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ രൂപം കൊണ്ടു. ജസേ ആപ്നെ അസൈം കിയാ നാ സോർ സേ പഹലെ, നിങ്ങൾ ലോഹറിന് ശേഷം അസൈം ചെയ്തില്ലേ, അതുപോലെ. അസൈം കിസേ ബോൽത്തേ, അസൈം എന്ന് പറഞ്ഞാൽ എന്താണ്? പേപ്പറൊക്കെ ഖാന ഭരണേക്കോ, പേപ്പറിൽ കല്ലിങ്ങനെ അതില് ഫുള്ളാക്കലാണോ അസൈം എന്ന് പറഞ്ഞാല്? ഓ പേപ്പർ അസും, പേപ്പറിൽ ഇങ്ങനെ എഴുതുന്നതിന്റെ പേരാണോ അസും എന്ന് പറഞ്ഞാല്? അസും കേറ്റേ ആദ്മിക്കേ ദിൽ കാ ഇറാദാ. അസും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ വെക്കുന്ന ദൃഢനിശ്ചയങ്ങളാണ്. ആർക്കും അത് മാറ്റാൻ സാധിക്കില്ല. ഷെയ്ഖ് സാദിന്റെ ഹൃദയത്തിൽ അസും ദൃഢനിശ്ചയം ഉണ്ടായി. എന്ത് ദൃഢനിശ്ചയം വന്നു? അല്ലാഹ് കാ ബന്ദാ പാവ് നഹീ ഹൈ ലേക്കിൻ വോ മൻസിൽ കേ സഫർ സേ റുകാ നഹീ. ഒരു മനുഷ്യൻ അവന് കാലമില്ല, പക്ഷെ അവൻ അവന്റെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയിൽ അവൻ നിന്നില്ല. ഓർ റാസ്തേ സേ ഹട്ടാ നഹീ, അവൻ വഴിയിൽ നിന്നും മാറിയില്ല. യേ ദോ ബാതേ സമജ് മേ, ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേ റാസ്തേ സേ ഹട്ടാ നഹീ, വഴിയിൽ നിന്നും മാറിയില്ല. ഓർ സഫർ സേ റുകാ നഹീ, യാത്രയിൽ നിന്നും അവൻ യാത്ര നിർത്തിയില്ല. ഓ മൈ മൻസിൽ സേ ബി റുക, സഫർ സേ ബി റുക ഗയാ, ഞാൻ യാത്ര നിർത്തി കളഞ്ഞു. വായിൽ നിന്ന് മാറി കളഞ്ഞു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അസ്മ വന്നു. അദ്ദേഹം നിന്നു, അദ്ദേഹം നടന്ന് ബഗ്ദാദ് വരെ യാത്ര ചെയ്തെത്തി. ഓർ അല്ലാഹ്നേ ഉൻകോ ഇത്നാ ഇൽമ് ദിയാ, ഇത്നാ ഇൽമ് ദിയാ കേ സാദി ഷെയ്ഖ് സാദി ബൻ ഗയേ. അല്ലാഹു സുബ്ഹാനഹു വതആല എത്ര ഇൽമ് നൽകി, എത്ര ഇൽമ് നൽകി, സാദി ഷെയ്ഖ് സാദി ആയിട്ട് മാറി. ഇന്നും അദ്ദേഹത്തിന്റെ കിതാബുകൾ മദ്രസയിൽ പഠിപ്പിക്കാറുണ്ട്. ഗുലിസ്ഥാൻ ഭൂസ്ഥാൻ കിതാബുകൾ ഇന്നും മദ്രസയിൽ പഠിപ്പിക്കുന്നു. ഹസാർ സാൽ ഹോ ഗയേ, ആയിരം വർഷങ്ങൾ കഴിഞ്ഞു. ഉൻ കിതാബോ കാ ബദൽ നഹീ മിലാ, ആ കിതാബുകൾക്ക് വേറെ കിതാബ് ഇറങ്ങിയിട്ടില്ല. പുതിയ കിതാബ് ഇറങ്ങിയിട്ടുണ്ട്, ഈ കിതാബ് ഈ കിതാബുകൾ പഠിപ്പിക്കൻ എന്ന് പറഞ്ഞ് കിതാബുകൾ വന്നിട്ടില്ല, അതിന് പകരം വന്നില്ല, റീപ്ലേസ്മെന്റ് വന്നിട്ടില്ല. ഈ അസ്മിന്റെ മേൽ, ഈ ദൃഢനിശ്ചയത്തിന്റെ പേരിലാണ് അള്ളാഹു ഈ ഇത്തരം ഇൽമ് നൽകിയത്. ഈ അസ്മ്, ഈ ദൃഢനിശ്ചയം എപ്പോൾ ഉണ്ടായി? ഷെയ്ഖ് സാദിക്കു കിസ്സമില, ഷെയ്ഖ് സാദിക്ക് എപ്പോഴാണ് കിട്ടിയത്? കിസ്സമില ഭൈ, ആരിൽ നിന്നാണ് കിട്ടിയത്? ഒരു വികലാംഗനായ, ഒരു കഴിവ് പറഞ്ഞ ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹത്തിൽ നിന്നാണ് കിട്ടിയത്. ഏതെങ്കിലും വലിയ മഹാനവർകളിൽ നിന്നല്ല അദ്ദേഹം പ്രചോദനം കൊണ്ടത്, ഒരു ബലഹീനനായ ഒരു വികലാംഗനിൽ നിന്നും. ഭയോ
हमने भी एक रास्ता पकड़ा है നമ്മളും ഒരു വഴി പിടിച്ചിരിക്കുകയാണ് സഹോദരന്മാരെ हम भी एक रास्ते पे चले हैं നമ്മളും ഒരു വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് हालात से घबरा कर അവസ്ഥയിൽ പരിഭ്രമിച്ച് സഫർ സെ റുക്നാ നഹി യാത്ര നമ്മൾ നിർത്തി കളയാൻ പാടില്ല ഔർ റാസ്തെ സെ ഹട്നാ നഹി യാത്രയിൽ നിന്നും വഴിയിൽ നിന്നും മാറി നിൽക്കാൻ പാടില്ല അല്ലാഹ് നെ ഒരു റാസ്ത ദിയാ ഹൈ ഹംകോ അല്ലാഹ് നമ്മൾക്ക് ഒരു വഴി നൽകിയിരിക്കുകയാണ് ഹം ഏക റാസ്തെ പേ ചലേ ഹൈ നമ്മൾ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചവരാണ് അല്ലാഹ് നെ ഹമേ ഇസ് റാസ്തെ പേ ചലായാ ഹൈ അല്ലാഹ് ആണ് നമ്മളെ ഈ വഴിയിലൂടെ ചലിപ്പിച്ചത് ഹാലാത് ആയേംഗേ അവസ്ഥകൾ വരും ലേക്കിൻ ദോ ബാതേ അവസ്ഥകൾ വരും രണ്ട് കാര്യങ്ങളാണ് सफर से रुकना नहीं यात्रा यात्रा निर्ति कलयर और रास्ते से हटना नहीं वही मारी कलयर फिर अल्लाह मंजिल को पहुंचाएगा अंगन आया अल्लाह सुभान तआला लक्ष्य स्थान नाम एती और मंजिल को पहुंचने से पहले दुनिया से चले गए तो जिनके रास्ता पकड़ा था कयामत में उनके साथ हशर करेगा यात्रा नाम यात्रा पूर्ति साधच मरणपेट ना कियामत ना अल्लाह सुभान तआला आज नाम यात्रा आ मार्ग कूड़े लक्ष्य स्थान नाम उयरते ऐलपुर सब नियत करते हैं इंशाल्लाह नियत वकुल इंशाल्लाह क्या रास्ते से हटना नहीं वही नाम मारी पा पा नियत वकील सफर से रुकना नहीं यात्रा निका पा रास्ते से हटना नहीं वही मार अल्लाह हमें तौफीक दे अल्लाह हमें तौफीक नल्क मारा कुछ ऐलान करना दुआ के लिए ये भाई हमारे कुरिकल हाजी साहब का वो और उनका बीवी दोनों आज सुबह इंतकाल हो गए अल्लाह उनको गरीक रहमत करे उनके दर्जे बुलंद करे सहोदर मारे नम्डे मंजेरी कुंजान कुरिकल चुल्लकाड कुरिकल रेंडु कुरिकल चुल्लकाड कुरिकल अद्देहत्तिन्दे അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മളെ അഹമ്മദ് ഗുരുക്കളുടെ മന്ത്രി ഗുരുക്കളുടെ മകനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എത്യോപ്യയിൽ ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്ത വലിയ ത്യാഗിയാണ് എത്രയോ വർഷമായി ദീന്റെ പരിശ്രമത്തിലുള്ള ആളാണ് ഇന്നലെ രാത്രി 3:30 അദ്ദേഹം വഫാത്തായി അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഇന്ന് രാവിലെ 7:00 അവരും യാത്രയായി കൂടെ 5:30 അദ്ദേഹത്തിന്റെ മയ്യത്ത് നേരത്തെ തീരുമാനിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വിയോഗം കൂടി അറിഞ്ഞപ്പോൾ അത് 8:30 മഞ്ചേരി സെൻട്രൽ ജുമാഅത്ത് പള്ളിയിൽ രാത്രി 8:30 ജനാസ നമസ്കാരം വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം ഗായിബീന്റെ നമസ്കാരം നമസ്കരിക്കാൻ സാധിക്കുന്നവർ ഇൻഷാ